ആദിമം പ്രദർശനം വിവാദത്തിൽ. കേരളീയത്തിൽ ആദിവാസി വിഭാഗങ്ങളെ പ്രദർശന വസ്തുവാക്കിയെന്ന വിവാദം തുടരുന്നു. കലാപരിപാടികൾക്ക് മാത്രമാണ് ഗോത്രവേഷം അണിഞ്ഞത് എന്നാണ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. പ്രദർശനം നിരുപദ്രവകരമാണെന്നും ആദിവാസി ജനതയെ പ്രദർശന വസ്തു ആക്കരുതെന്ന് തന്നെയാണ് നിലപാടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. സംഘാടകർ മാപ്പു പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. കേരളീയം പരിപാടിയുടെ ഭാഗമായി കനകക്കുന്നിൽ നടക്കുന്ന ഫോക്ലോർ അക്കാദമിയുടെ ആദിമം പ്രദർശനമാണ് വിവാദമായത്. വിഷയം പരിശോധിക്കുമെന്ന് പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസ് അറിയിച്ചെങ്കിലും വിവാദം കെട്ടടങ്ങിയില്ല. പിന്നാലെ മന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു കാരണവശാലും ആദിവാസി ജനവിഭാഗങ്ങളെ ഷോക്കേസിൽ വെക്കേണ്ട ഒരു ജനതയാണ് എന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ചെയ്യുന്നതും ശരിയല്ല. ഫോക്ലോർ അക്കാദമിയാണ് ഇത് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. അതവർ പരിശോധിച്ചുകൊണ്ട് അതിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ട വിവരം മാത്രമേ ഉള്ളൂ. ആദിമത്തിൽ ആദിവാസികൾ കാഴ്ച വസ്തുക്കളല്ല എന്നായിരുന്നു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണന്റെ വാദം. കലാപരിപാടികൾക്ക് വേണ്ടി മാത്രമാണ് ഗോത്രവേഷം ധരിക്കുന്നത്. വിമർശനവുമായി ബി ജെ പിയും രംഗത്തെത്തി. കേരളത്തിലെ ഗോത്ര സമൂഹത്തിൻ്റെ ആദിവാസി വനവാസി ജനവിഭാഗങ്ങളുടെ സ്വത്വത്തിന് നേരെ വിപരീതമായിട്ടുള്ള, അവരുടെ അഭിമാന ബോധത്തിന് നേരെ വിപരീതമായിട്ടുള്ള, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് കേരളീയത്തിൽ നാം കണ്ടത്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് കേരള ഫോക്ലോർ അക്കാദമി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം.